ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഷ്യസ് ഹെവൻ. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ദൂരത്തെങ്ങുമല്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്. നടന്നുകൊണ്ടാണ് കേട്ടോ നമ്മുടെ യാത്ര. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉമ്മാൻ്റെ വീട് എന്ന് വെച്ചാൽ നിറയെ പാടങ്ങളും കോറികളും കുളങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് കാണാൻ പോകാം. അപ്പോൾ ഇതാണ് തോട്. ചെറിയ തോടാണ് കേട്ടോ, അത്ര വലിയ തോടൊന്നുമല്ല. ഈ തോട് ഒഴുകി എത്തുന്നത് വലിയ തോട്ടിലേക്കാണ് കേട്ടോ. അവിടേക്ക് നമുക്ക് പോവാം. അപ്പോൾ നല്ലൊരു മഴ പെയ്ത് ചോന്നതിന് ശേഷമാണ് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ഒരു അമ്മാവിൻ്റെ മോളും എൻ്റെ മോളും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ മോളുണ്ടായത് കൊണ്ട് തന്നെ നല്ല ശ്രദ്ധിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ തോട് ഒഴുകി വരുന്നത് മേലെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളം നിറഞ്ഞു ഒലിച്ചു വരുന്നതാണ് ഈ തോട്. നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ പെയ്തത് കൊണ്ടായോ നല്ലൊരു നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒഴുകി വരുന്നത് ഒരു ഓടയിലൂടെയാണ് കേട്ടോ. മേലെ കണ്ടെത്തുന്ന ഒരു ഓടയിലൂടെയാണ് ഒഴുകി വരുന്നത്. ആദ്യം ഈ ഓടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഓരോന്ന് പൊയ്ക്ക് പണിയുമ്പോൾ ഓട വെച്ചതാണ്. ഈ കാണുന്ന ഭാഗത്തിലൂടെ തോട് ഒഴുകി വന്നിരുന്നു കേട്ടോ ആദ്യം. അപ്പോൾ അവിടെ ഒരു വീട് വന്നപ്പോൾ അതവിടെ ബ്ലോക്കായി. അപ്പോൾ അത് വേറെ വയലിലൂടെയാണ് ഇപ്പോൾ ഒഴുകുന്നത്. എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവളെ കൂട്ടിയത്. അവൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ നമ്മൾ കൂട്ടാനൊന്നും പാടില്ല ശരിക്ക്. കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ റിസ്ക് തന്നെയാണ്. അപ്പോൾ നല്ല നല്ല രസമല്ലേന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഓട ശരിക്ക് കാണുന്നത്. ഓടാൻ തന്നെ ഞങ്ങളെ നാട്ടിലേക്ക് ഓടാന്ന് കേട്ടോ പറയും. വേറെ എന്താ പറയല് എനിക്കറിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഞങ്ങളെ കസിൻസ് എല്ലാവരും കൂടുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ വന്നിരുന്നു കേട്ടോ. ഈ ഭാഗത്തിലൂടെ തോട് ഒഴുകി വന്നിരുന്നു കേട്ടോ ആദ്യമൊക്കെ. അപ്പോൾ പിന്നെ അവിടെയും ബ്ലോക്കായി. അവിടെ നല്ല ഭംഗിയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഇതുപോലെ തന്നെ ഇതിലാറ് ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ആ കിണറിലൊക്കെ നിറയെ വെള്ളം നിൽക്കുകയാണ്. നല്ല ഭംഗിയാണല്ലേ കാണാൻ. ഇങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമാണല്ലോ കാണാനൊക്കെ. അഡ്വഞ്ചറസ് ട്രിപ്പ് പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും നാട്ടിലും ഉണ്ടാവും ഇങ്ങനെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ മാക്സിമം കാണാൻ പോവുക. അതൊക്കെ രസമാണല്ലേ ആസ്വദിക്കാനും. അത് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്, ഒരു കുളിർമയാണ്. അപ്പോൾ തോട് രണ്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ഭാഗം ഇതിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെയും ചെറിയ ഒരു ചാൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ചാലിലൂടെ വെള്ളം വരുന്നുണ്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ മീനുണ്ട് കേട്ടോ. പെരലാളൊക്കെ ഇതിൽ ഇഷ്ടംമാതിരിയുണ്ട്. അപ്പോൾ പാടത്ത് ചേനയും കോങ്ങും പിന്നെ വേറെ എന്തോ ഒരു കൃഷിയുണ്ട്. നല്ല വലിയൊരു മരത്തിൻ്റെ കൃഷി. എനിക്ക് തോന്നുന്നത് ജാതിക്കാണെന്നാണ്, ക്ലിയറല്ല. പിന്നെ അവിടെ അപ്പുറത്ത് ചെറിയൊരു ആട് ഫാമൊക്കെ ഉണ്ട് കണ്ടോ. അവിടെയും കിണറുണ്ട്. നല്ല വേനലാവുമ്പോഴാണ് കേട്ടോ ഈ പാടത്ത് വെള്ളം കുറയലുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ വെള്ളം ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഒഴുകുന്നത് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നാച്ചുറൽ എക്സ്പ്ലോറൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. ആദ്യം ഇവിടെ നല്ല നീറ്റാണ് കേട്ടോ. ആ സ്റ്റെപ്പ് എന്നത് വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് കറങ്ങി തിരിഞ്ഞ് വന്നതുകൊണ്ടാട്ടോ നമ്മൾ കുറച്ച് ദൂരമൊക്കെ. അപ്പോൾ ഇവിടെ നല്ല നീറ്റാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുളിക്കാനൊക്കെ വന്നിരുന്നു.
നല്ല മഴ പെയ്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ പാടം ഫുള്ള് വെള്ളത്തിലാണ്, നിറയെ വെള്ളമാണ് ചുറ്റുപാടും. നമുക്ക് വഴിയൊന്നും ശരിക്കും കാണില്ല. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഐഡിയ വെച്ച് അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. കണ്ടില്ലേ എൻ്റെ ഓർത്തും നല്ല വെള്ളമാണ്. പിന്നെ ഈ മഞ്ഞ ഫ്ലവർ കണ്ടില്ലേ, ആ ചെടി എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അധികം ആ ചെടി തന്നെയാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനപ്പം. ഇത് തോട് ഒഴുകി വരികയാണ് കേട്ടോ. ഇപ്പം ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ശരിക്കും എക്സാക്റ്റ് വഴിയൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഞങ്ങളെങ്ങനെ ഇനി അപ്പുറത്ത് പോകണോ പോകേണ്ടത് എന്നുള്ള ഡൗട്ടിലായിരുന്നു. പിന്നെ എന്തായാലും വന്നില്ലേ വിചാരിച്ച് ഞങ്ങളങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ആ പിന്നെ ഒരു കാര്യം, അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ കല്ലിൻ്റെ പടിവിലൂടെ നമ്മളിങ്ങനെ പോയാൽ നമുക്ക് വലിയൊരു ഭാഗമുള്ള തോട്ടിലെത്തും. അവിടെ തോട്ടിലൊക്കെ എന്തൊക്കെയോ പ്രാണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇതിന് ഏത്തച്ച എന്നാ പറയല്, വേറെ നാട്ടിലേക്ക് എന്താ പറയല് എനിക്കറിയില്ല. അപ്പോൾ ഈ തോട് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗവും നല്ല പടുത്ത് നല്ല കാണാൻ നല്ല നീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ തോട് മെയിൻ റോഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഒഴുകി വരുന്നത് കേട്ടോ. ഇത് എവിടെ നിന്നാണ് കറക്റ്റ് ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഭാഗത്തേക്കൊന്നും നമ്മൾ പോകണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ വരവെന്ന്. അപ്പോൾ ഇവിടെ അടുത്തുതന്നെ ഒരു വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വീട്ടുകാർക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അല്ലേ, വീട് വീടിൻ്റെ അടുത്തൊരു തോടും. നല്ല രസമാണ് അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ. പക്ഷെ മഴ നല്ല പെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കുറഞ്ഞ മഴയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല മഴ ആയതുകൊണ്ട് പാടൊക്കെ ഫുള്ള് വെള്ളത്തിലാണ് കേട്ടോ. അവിടെ അങ്ങനെ ഒരു ഏർമാടൊക്കെ ഉണ്ട്, ഈ ചെക്കന്മാർ കെട്ടിയതാവും. ഇപ്പം ഞാൻ പറഞ്ഞ ആ ചെടിയാണ് ഇവിടെയൊക്കെ കാണുന്നത്. കണ്ടത് മറ്റേ മേലെ കണ്ടെത്തുന്ന താഴെ കണ്ടെത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന സ്പീഡാണ് കേട്ടോ അത് കാണുന്നത്. നല്ല ഒഴുക്കുണ്ട്. ഒന്നാമത് ഇപ്പം നല്ല മഴ പെയ്ത് ചോർന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ തോട് വേറൊരു ദിശയിലേക്കാണ് ഒഴുകി പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റൂല. ഈ ഭാഗത്ത് വേറൊരു ഭാഗത്ത് നമുക്ക് തോടിൻ്റെ വന്ന അടുത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആ ചെടി നല്ല നമ്മളൊക്കെ വിരിച്ചിട്ട മാതിരിയുണ്ട്. ബ്ലാങ്കറ്റൊക്കെ വലിയ മഞ്ഞ കളറ് എടിയിലുള്ള ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട മാതിരിയാണ് ഇവിടെ ആ ചെടി കിടക്കുന്നത്. പിന്നെ നിറയെ കുക ഉണ്ട് കേട്ടോ ഇവിടെ. കുക കൃഷി ചെയ്യുന്നതാവാം എന്ന് എനിക്ക് തോന്നുന്നത്. കുക അറിയാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടെങ്കിൽ കുകൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു പിങ്ക് കളറുണ്ടാവും.
ഞാൻ കാണിച്ചു തരാം ആ പിങ്ക് കളറ്. ഞാൻ പറഞ്ഞില്ല ഫുള്ള് ആ ചെടിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാന്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു കണ്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കിൽ ഇങ്ങനെ ഒരു പിങ്ക് കളറിൽ ലൈൻ ഉണ്ട്, അപ്പോൾ അതാണ് കുക. ഇങ്ങനെ ഒരു പിങ്ക് കളർ ഉണ്ടാവും, അല്ലാത്തത് മഞ്ഞളാവും, നിറയെ ഉണ്ട്. നമുക്ക് അത് ക്ഷീണത്തിനൊക്കെ നല്ലതാണ് കുകപ്പൊടി കലക്കി കുടിക്കുന്നത്. ഇപ്പൊ ഫുള്ള് വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ശരിയും കാണാൻ പറ്റുന്നില്ല. വെള്ളത്തിലൂടെ ഇങ്ങനെ വൈകിന്റെ ഒരു തെളിവ് കണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങിപ്പോയി. ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആ കണ്ട ഭാഗത്താണ് കേട്ടിട്ടുണ്ടത്. അപ്പൊ ഞങ്ങളങ്ങനെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഊഹം വെച്ച് അങ്ങനെ നടന്നുപോയി. നല്ല ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാലൊക്കെ നല്ല താഴ്ന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ വലിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇങ്ങോട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാനൊന്നും കഴിയില്ല. അപ്പോൾ നമ്മളൊന്നും ശ്രദ്ധിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ മോഡുണ്ടല്ലോ, ഭയങ്കര റിസ്ക്കായിരുന്നു കേട്ടോ പോവാൻ. അപ്പോൾ ഇവിടെയൊക്കെ ആ ചെടികളുണ്ട് കേട്ടോ ചുറ്റുഭാഗത്തും, നല്ല വെള്ളമാണ്. അപ്പോൾ ഈ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കായ സമയത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് എത്തണമെങ്കിൽ തിരിച്ചു പോകാൻ പറ്റൂല, കാരണം വന്ന വഴിയിലൊക്കെ ആകെ വെള്ളമല്ലേ, പിന്നെ ഇരുട്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ അക്കരെ എത്തേ പറ്റും. അക്കരെ എത്തിയ പിന്നെ റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് തോട് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് തോടും കാണും. അങ്ങോട്ട് ഞങ്ങളങ്ങനെ പോയി. അപ്പം അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. അപ്പോൾ ഈ റോഡൊന്നും ആദ്യമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് 2 വർഷമായിട്ടുണ്ടാവുള്ളൂ ഈ റോഡ് ഇവിടെ പണിതിട്ട്. കണ്ടോ ഇതാണ് തോട്. ആ നല്ല വെള്ളമുണ്ട്. ഈ കാണുന്ന സ്ലാബിലൂടെയാണ് കേട്ടോ, പാലം പോലെ സ്ലാബ് ഉണ്ടാക്കിയത് കണ്ടില്ലേ. ഇതിലൂടെയാണ് ആദ്യം വശത്തേക്ക് പോയിരുന്നത്. ഇപ്പോൾ പിന്നെ റോഡ് വന്നപ്പോൾ ഇവിടെ മാർഗം എല്ലാവരും അങ്ങനെ പോകും. ഈ പ്രദേശത്തെ മേലെ ഭാഗത്തൊക്കൊന്നും വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തിലെ ആൾക്കാരൊക്കെ ഈ തോടിനെയാണ് കുളിക്കാനും അലക്കാനും ഒക്കെ ആശ്രയിച്ചിരുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഈ വെള്ളം ഒക്കെ മഴ പെയ്തതിന് ശേഷം റോട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളാട്ടം. നേരെ റോട്ടിൽ നിന്ന് തേട്ടൊക്കെ ഒലിച്ചു ഇറങ്ങുന്നതാണ്. ഞങ്ങളാകെ നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ടില്ല, വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. നമുക്ക് വേറൊരു സ്ഥലം കാണാൻ പോയാലോ, കൂറ്റാമ്പാറയിലേക്ക് പോകാം അല്ലേ. കൂറ്റാമ്പാറ എന്ന് വെച്ചാൽ കൂറ്റൻപാറ ആയിരുന്നു, പിന്നെ അത് നോർമലി നമ്മൾ പറഞ്ഞു പറഞ്ഞത് കൂറ്റാമ്പാറ ആയി മാറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് പോകാനും ചെറിയൊരു കയറ്റം കയറണം കേട്ടോ. അപ്പോൾ ചെറിയൊരു കയറ്റം കയറി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുക. അപ്പോൾ ഇവിടേക്കും മോള് കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവളെ കാണാതെ ഇറങ്ങിയതായിരുന്നു, പക്ഷെ അവൾ കണ്ടുപിടിച്ചു ഞങ്ങൾ കാണാതെ പോകുന്നത്. അപ്പോൾ ഈ റോഡിലൂടെ ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ആ കോറിയിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നതാട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്തന്നെ ഒരു അംഗലവാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ കോറിയുടെ അടുത്ത് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഈ കോറി നിൽക്കുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഒന്നല്ല കേട്ടോ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതാണ് കോറി.
ഇപ്പോൾ ഈ കൊറിയിൽ മീൻ വളർത്തലാണ് പരിപാടി. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആകെ വലയൊക്കെ വിരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ മീനാളെ കിളികളൊന്നും കൊത്തിക്കൊണ്ടു പോകാതിരിക്കാനാവും ഇങ്ങനെ വലയൊക്കെ വിരിച്ചിട്ടുള്ളത്. അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. ഈ പ്രദേശത്ത് വെള്ളമൊക്കെ കുറവുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തിലെ ആൾക്കാരൊക്കെ ഇതിലേക്ക് തന്നെയാണ് കുളിക്കാനും അലക്കാനൊക്കെ വന്നിരുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് രസമാണല്ലോ അങ്ങനെ പോയി കുളിക്കാനൊക്കെ വെച്ചാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൂറ്റമ്പാറ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ വ്യൂ എങ്ങനെയാണ് നോക്കാൻ വിചാരിച്ച് മേലേക്ക് കയറി പോവുകയാണ്. മേലൊക്കെ ഫുള്ള് പാറ വിരിച്ചിട്ടാണ് കേട്ടോ, ഫുള്ള് പാറയാണ്. അപ്പോൾ മേലൊന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. നമുക്ക് വെള്ളമൊന്നും കാണാൻ കഴിയണില്ല, ഫുള്ള് വല കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാട് പോലെയാണ് കേട്ടോ. മുളങ്കാടും കശുമാവും മാവും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ മരം എനിക്ക് നല്ല ഇഷ്ടമായി. അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് മാതിരി തോന്നി എനിക്ക് ആ മരം കണ്ടപ്പം. നമ്മളിവിടെ മുളങ്കാടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കാടാണ് അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ ഈ കോറിയിലേക്ക് കുളിക്കാൻ വരുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ ഈ കോറിൻ്റെ മേലൊന്ന് ഓടി വന്നിട്ട് അതിലേക്ക് എടുത്ത് ചാടൊക്കെ ചെയ്യുന്നു. അതൊക്കെ കാണാൻ നല്ല കൗതുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ കൃഷിയുണ്ട്, ഈ ഭാഗത്ത് ഇങ്ങനെ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ടൊക്കെ കൃഷിയൊക്കെ ഉണ്ട് ഈ ഭാഗത്തും കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ ഭാഗത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. താഴെ ഭാഗം നോക്കിയാൽ വലിയ കാഴ്ച ഒന്നും കാണാനൊന്നുമില്ല, എന്നാലും വന്ന സ്ഥിതിക്ക് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ച് കണ്ടോ. ആ മേലെ ഭാഗത്ത് നിന്ന് കേട്ടോ കുട്ടികൾ ഓടി വന്നാണ്ട് ഇതിക്ക് ചാടിയിരുന്നത് ആദ്യമൊക്കെ. നല്ല ആയുണ്ട് കേട്ടോ, ഇത് കാണുന്ന പോലെയൊന്നല്ല. അപ്പം ഞങ്ങളൊക്കെ ആ ചാടുന്ന സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കരയൊക്കെ കയറിയിരിക്കും. എന്നിട്ട് ഈ പാറക്കെട്ടുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലത്തും ഉണ്ടാവില്ലേ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒക്കെ ഒരിത്. അപ്പം അതിലെങ്ങനെ ഞങ്ങൾ കളിച്ചിരിക്കും. അതിൽ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഞങ്ങളങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നേനു. അപ്പം ഞങ്ങളിങ്ങനെ എന്തായാലും കുറേ സമയം നിൽക്കേണ്ട വിചാരിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി പോകുന്നു അവിടെ. അപ്പം ഇതാണ് പാലമരം. ഒരു വൈറ്റ് യെല്ലോ കളറിൽ പൂവുണ്ടാവുമല്ലോ, നല്ല സ്മെല്ലാണ് കേട്ടോ ആ പൂവിന്. ഞാൻ കണ്ടില്ലേ വെള്ളത്തേക്ക് മയത്തുള്ളി ഇങ്ങനെ വീഴുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഇതൊക്കെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.